ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സിമ്പിളാണ് കേട്ടോ അത് തയ്യാറാക്കാനായിട്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിൽക്ക് ആദ്യം നമുക്ക് വേണ്ടത് ഒരു സവാള ഒന്ന് വഴറ്റിയെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനൊരു സവാള അതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. മുരിങ്ങ തോരൻ പല വിധത്തിൽ തയ്യാറാക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തയ്യാറാക്കുന്നൊരു എന്താ വിധാണ് കേട്ടോ, ഇത് എനിക്കത് കിട്ടിയിട്ടുള്ളത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നാണ് കേട്ടോ ഈ ഒരു റെസിപ്പി. അപ്പോൾ പിന്നെ നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകൊന്ന് നടുകീറിയിട്ട് കൊടുക്കാം കേട്ടോ. എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് മുളക് പൊടി വേണേലിടാം, അല്ലെങ്കിൽ നമ്മൾ എന്താ പച്ചമുളക് തന്നെ കീറിയിട്ടാൽ മതി കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തതിന് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഉപ്പ് നമ്മൾ എന്താ സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുത്താൽ നമ്മൾ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ സവാളയൊക്കെ വഴറ്റുന്ന സമയത്ത് നമുക്ക് അതിലേക്കുള്ള ഉപ്പ് കൂടെ ചേർത്ത് വഴറ്റുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ സവാള വാടിക്കിട്ടും കേട്ടോ. പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാരെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതിന് തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കോഡ് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാലുള്ളിട്ട് നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇതുപോലെ എന്താ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണുക. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളൊക്കെ പോടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മുരിങ്ങയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ എത്രത്തോളം മുരിങ്ങയിൽ എടുക്കണോ അതിനനുസരിച്ച് വേണം കേട്ടോ നമ്മളിപ്പോൾ എന്താ സവാളയായാലും ഇതിലേക്ക് ചേർക്കുന്ന മുട്ടയായാലും എടുക്കാനായിട്ട്. ഇനി നമുക്കത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെയൊന്നും നിങ്ങൾ മുരിങ്ങാത്തോരന് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും കേട്ടോ. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഒരു തോരന്. നമ്മളിതിലേക്ക് എന്താ മുരിങ്ങ, സവാള, അതുപോലെ മുട്ട ചിക്കിയൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു എന്താ തോരനിലേക്ക്. അതുപോലെ കുറച്ച് തേങ്ങ കൂടെ ഒന്ന് ചിരകിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു എന്താ മുരിങ്ങേൻ്റെ തോരൻ്റെ ടേസ്റ്റ് തന്നെ ആ തേങ്ങയും മുട്ടയൊക്കെ മിക്സായി വരുമ്പോൾ ഉള്ളൊരു എന്താ ഇതാണ് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഒരു മുട്ടയാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. ഒരു മുട്ട മതി. കൂടുതൽ മുട്ട ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്താ കൂടുതലായിട്ട് മുട്ടയുടെ ടേസ്റ്റ് ആവട്ടെ കിട്ടുക. അപ്പോൾ നമുക്കിത് മുരിങ്ങാത്തോരനല്ലേ, അപ്പോൾ നമുക്ക് മുരിങ്ങയുടെ കണ്ടൻ്റ് ആണല്ലോ കൂടുതലായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഒന്ന് ചിക്കിയെടുക്കുക. ഉപ്പ് നമ്മളിതിൽ ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സവാള വഴറ്റിയെടുത്തപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ആ മുട്ടയൊക്കെ ഒന്ന് ചിക്കിയെടുത്ത് നല്ല വറവായതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് എന്താ കുറച്ച് തേങ്ങ കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു കാൽ കപ്പോളം വരും, കാൽ കപ്പോളം തേങ്ങ ചിരവിയത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് നമുക്ക് എന്താ ചൂടായിട്ട് കിട്ടണം കേട്ടോ. ചൂടെന്ന് പറഞ്ഞാൽ നമ്മുടെ തേങ്ങയുടെ ഈ പച്ച തേങ്ങയുടെ ചുവയൊന്ന് മാറുന്നത് വരെയൊന്ന് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഈ തേങ്ങ കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ തോരന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. തോരന് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ നമ്മളിതിലും കുറച്ച് എന്താ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കാൽ ടീസ്പൂൺ അത്രയും വരില്ല കേട്ടോ നമുക്ക് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഈ മുളക് പൊടിയുടെയും മഞ്ഞപ്പൊടിയുടെയൊക്കെ ഒന്ന് പച്ചച്ചുവ മാറിക്കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ ഒരു മുരിങ്ങാത്തോരൻ ഇവിടെ റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം.